മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകൾക്ക് വേണ്ട എല്ലാ പരിരക്ഷയും ഉറപ്പാക്കിക്കൊണ്ടാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനം ആരംഭിക്കുന്നത് തന്നെ. തന്റെ മുന്നിൽ വന്ന് സങ്കടമോതുന്ന ഏത് പ്രശ്നത്തിനും പരിഹാരം അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ കാണിച്ചു കൊടുക്കാറുണ്ട്, വളരെ കൃത്യമായി കാണിച്ചു കൊടുക്കാറുണ്ട്. ആയിഷ ബീവി ഉള്ളപ്പോൾ തന്നെ, ആയിഷ ബീവിയുടെ സാന്നിധ്യത്തിൽ തന്നെ ചോദ്യം ചോദിക്കുമ്പോ നബി തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതൊക്കെ അങ്ങ് അറ്റം വരെ പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കാൻ ഏതെങ്കിലും നിലയിൽ നബി തങ്ങൾ ഏറ്റവും വലിയ ലജ്ജയുള്ള ആളായിരുന്നു. മണിയറയിലെ കന്യകയായ മധു മണവാട്ടിയെ പോലെ, അതിനേക്കാൾ അള്ളാഹുവിന്റെ ഹബീബ് ലജ്ജയുള്ള ആളായിരുന്നു എന്ന് സഹാബത്ത് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ സാന്നിധ്യത്തിൽ, നബി തങ്ങളുടെ അസാന്നിധ്യത്തിൽ ആ സ്ത്രീകൾക്ക് വേണ്ട മസ്അലകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആ നിലയിൽ സ്ത്രീകളെ കേൾക്കാൻ നബി തങ്ങൾക്ക് കഴിഞ്ഞു. ഒരു ഭാഗത്ത് തന്റെ മുന്നിൽ വന്ന് തർക്കിച്ച പെണ്ണുങ്ങൾക്ക് ആ സ്ത്രീക്ക് ഏറ്റവും അവരുടെ ആവശ്യമനുസരിച്ചുള്ള എല്ലാ പരിരക്ഷയും നൽകുന്നു. രണ്ടാമത് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ മുമ്പിൽ ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഘടകം ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് കണ്ടപ്പോൾ അവിടെയും പ്രിയപ്പെട്ട പ്രവാചകന്റെ ഇടപെടലുണ്ടായി. ഏറ്റവും മനോഹരമായി നമ്മളൊക്കെ വികാരത്തോടുകൂടി കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. മഹാനായ പ്രവാചകന സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധമായ മദീനയിൽ നിന്ന് പരിശുദ്ധമായ മക്കയിലേക്ക് ഉംറ ചെയ്യാൻ വേണ്ടി 1500 സഹാബത്ത് മുത്ത് കടന്നു വരികയാണ്. ഒരു ദിവസം പാതിരാത്രിയിൽ നബി തങ്ങളെ സ്വപ്നം കണ്ടു കഅബാ ഷെരീഫിനെ പരിശുദ്ധമായ മണ്ണിൽ നിന്ന് പലായനം ചെയ്തിട്ട്, ആ പലായനം ചെയ്ത വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ കഴിയാതെ ആ മക്കയിലേക്കൊന്ന് തിരിച്ചു വരണമെന്ന് മനസ്സ് മോഹിക്കുമ്പോ ഒരു ദിവസം പാതിരാത്രിയിൽ സ്വപ്നം കാണുകയാണ്. അള്ളാഹുവിന്റെ ഹബീബും സഹാബത്തും അതാ മക്കയിൽ വന്ന് ഉംറ ചെയ്യുന്നതായി. അങ്ങനെ ഉംറ ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്ത് മദീനയിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങളും സഹാബത്തും യാത്ര ആരംഭിച്ച് ഹുദൈബിയയിലെത്തി. ആ ഹുദൈബിയയിൽ എത്തുമ്പോഴാണ് ഉസ്മാൻ ഞങ്ങൾ ഒരിക്കലും യുദ്ധത്തിന് വന്നതല്ല, ഒരിക്കലും ഞങ്ങൾ ആക്രമിക്കാൻ വന്നതല്ല, ഒരു പ്രശ്നത്തിന് ഞങ്ങൾ നിൽക്കുന്നവരല്ല, ഞങ്ങൾ പരിശുദ്ധമായ ഉംറ നിർവഹിച്ചിട്ട് ഞങ്ങൾ മടങ്ങിപ്പോകാമെന്ന് പറഞ്ഞു വരുമ്പോ അല്ലാഹു റസൂലിനെ അനുവദിക്കുന്നില്ല, മക്കയിൽ വന്ന് ഉംറ ചെയ്യാൻ അനുവദിക്കുന്നില്ല. അവസാനം സഹോദരങ്ങളെ സന്ധി നടക്കുകയാണ്. അതിന്റെ പേരാണ് ഹുദൈബിയ സന്ധി. ആ സന്ധിയിൽ കരാറുകൾ ഒപ്പുവെച്ചു. റസൂലുള്ളാഹിയും മക്കാരൻ തമ്മിൽ ഒരു കരാറുണ്ടാക്കി, ഈ വർഷം ഉംറ ചെയ്യരുത്, പോകണം, അടുത്ത വർഷം വന്ന് ഉംറ ചെയ്യണമെന്ന കരാറ് വെക്കുകയാ. അങ്ങനെ നിരവധി കരാറുകൾ വെച്ചതിൽ ഒരു കരാർ എന്തെന്നറിയോ? ആരെങ്കിലും മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നാ മദീനയിൽ നിർത്താൻ പാടില്ല. നിങ്ങൾ മദീനയിൽ താമസിക്കുമ്പോ മക്കാരെങ്കിലും ഈ നാട് വിട്ട് മദീനയിൽ നിങ്ങളെ സ്നേഹിച്ചു കൊണ്ടുവന്നാൽ അവിടെ ഒരിക്കലും നിങ്ങളെ നിർത്തരുത്, തടഞ്ഞു വെക്കരുത്, തിരിച്ച് മക്കയിലേക്ക് വിടണം. അഥവാ ഇനി മദീനയിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് വന്നാലോ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു വിടുകയുമില്ല. നീതിയില്ലാത്ത അവരുടെ കരാറ് പല സഹാബാക്കൾക്കും വിഷമമുണ്ടാക്കിയെങ്കിൽ പോലും അല്ലാഹു റസൂല് പറഞ്ഞെന്തെന്നറിയോ? ആ സന്ധി ഞാൻ ഒപ്പുവെക്കുകയാണ്, ഞാൻ അതിന് തയ്യാറാണ്. ആരെങ്കിലും മക്കയിൽ നിന്ന് മദീനയിൽ എന്നെ തേടി വന്നിട്ട് എന്റെ മുന്നിൽ വന്ന് കെലിമ ചൊല്ലി മുസ്ലിമായ ഞാൻ അവിടെ നിർത്തൂല, തിരിച്ച് മക്കയിലേക്ക് വിട്ടേക്കാം. എന്നാ മദീനയിൽ എന്റെ അനുയായികളിൽ ആരെങ്കിലും മതം ഉപേക്ഷിച്ചുകൊണ്ട് മക്കയിലേക്ക് വന്നാൽ ആ മക്കയിലേക്ക് തിരിച്ചു വിടണം, തടഞ്ഞു നിർത്താൻ പാടില്ല. അല്ലാഹു ഹബീബ് സമ്മതിക്കുകയാ. യാതൊരു നിലയിലും പ്രവാചകന് ഒരു കാരണവശാലും അതിൽ വെറുപ്പ് കാണിച്ചില്ല. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ദൂതർ സമ്മതിച്ചോ? അങ്ങനെ ഇരിക്കുമ്പോ മക്കയിൽ നിന്ന് പലരും കടന്നു വന്ന് റസൂലുള്ളാഹിയെ കാണാ. മദീനയിൽ എത്തിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഹുദൈബിയ സന്ധിയിൽ ഞങ്ങൾ കരാറ് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് തിരിച്ചു പോകണം, മക്കയിലേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് പല സഹാബാക്കളെയും തിരിച്ചു വിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോ മക്കയിൽ നിന്ന് മുസ്ലിമത്തായ ഒരു പെണ്ണ് വരികയാ. ആരാ
ആരാണ് ആ പെണ്ണെന്നറിയോ? ഉഖബത്തുബിന് അബി മുഹീത്തിന്റെ പ്രിയപ്പെട്ട മകള് ഉമ്മു കുൽസുമ വരുന്നത്. ആ ഉമ്മു കുൽസു മക്കയിൽ നിന്ന് 450 കിലോമീറ്റർ അധികം അപ്പുറത്തുള്ള മദീനയിലേക്ക് കടന്നു വന്ന റസൂലുള്ളാന്റെ മുന്നിലെത്തുകയാ. എന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ വിശ്വാസം ഉള്ളിലും മറച്ചു വെച്ചുകൊണ്ട് ഇത്രയും നാളെ കുടുംബത്തിൽ കഴിയുകയായിരുന്നു. അതുകൊണ്ട് ഇതാ ഞാൻ അങ്ങയുടെ മുന്നിലേക്ക് വന്നു. നബിയേ, എനിക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കണം. റസൂലേ, എനിക്ക് അല്ലാഹുവിനെ വണങ്ങിക്കൊണ്ട് സുജൂദ് ചെയ്തുകൊണ്ട് അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കണം. നബിയേ, അതിനെന്നെ അനുവദിക്കണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് വല്ലാത്തൊരു പരിഭവം കാണുകയാ. റസൂലുള്ളാന്റെ മുഖം വിവരണമാവുകയാ. എന്താണ് കാര്യമെന്നറിയോ? ഉമ്മു കുൽസൂം ചോദിച്ചു, നബിയേ, എന്തുപറ്റി? ഞാൻ മുസ്ലിമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ സമയത്ത് അങ്ങയുടെ മുഖത്ത് എന്താണ് പ്രകാശമില്ലാത്തതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഉമ്മു കുൽസുവിനോട്, പ്രിയപ്പെട്ടവളെ, ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഹുദൈബിയയിൽ ഞാൻ സന്ധിയിൽ ഒപ്പുവെച്ചിരിക്കുകയാ. മക്കയിൽ നിന്ന് ആരും വന്നാലും തിരിച്ച് ഞാൻ വിട്ടേക്കാമെന്ന് ഒപ്പുവെച്ചു. ആ സമയത്ത് തേങ്ങിക്കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മു കുൽസു പറഞ്ഞരെന്തെന്നറിയോ? നബിയേ, ഒരാണിനെ തിരിച്ചുവിടും പോലെയാണോ ഒരു പെണ്ണിനെ തിരിച്ചുവിടുന്നത്? ഞാൻ അവിടെ ഇസ്ലാമിലായി മുസ്ലിമത്തായി ഈമാനോടെ എന്റെ വീട്ടില് കഴിഞ്ഞവളാ. പക്ഷേ കുഫാറുകളുടെ ഇടയിൽ എനിക്കെങ്ങനെ എത്ര നാളെ കഴിയാൻ പറ്റും? നബിയേ, അതുകൊണ്ട് എല്ലാം വിട്ടറിഞ്ഞ് ഞാൻ മുഹാജിറത്തായി വന്നതാ, ഹിജറ വന്നതാ. നബിയേ, അങ്ങയോടുള്ള സ്നേഹമാണ്, പടച്ചവനോടുള്ള ഹബ്ബാണ്, സ്വർഗത്തോടുള്ള ആഗ്രഹമാണ്, ദീനിനോടുള്ള ഇഷ്ടമാണ്. അതുകൊണ്ട് റസൂലേ, എന്നെ തിരിച്ചുവിടല്ലേ? ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു അറിയിപ്പ് പ്രത്യേകമായി കിട്ടാത്തത് കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ഒന്നും മറുപടി പറഞ്ഞില്ല. വേദനയോടെ, ഇനി തിരിച്ചുപോയാൽ പീഡനങ്ങളുടെ ഘോഷയാത്രയായിരിക്കുമെന്നറിയാ. അതുകൊണ്ട് തന്നെ സങ്കടത്തോടെ നിൽക്കുമ്പോ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ കാരുണ്യത്തിന്റെ പ്രവാചകന്റെ ഭാഗത്തേക്ക് കടന്നു വരികയാ. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ മുന്തഹിന, ആ സൂറത്തുൽ മുന്തഹിനയുടെ ചില ആയത്തുകളെ ഓതി കൊടുക്കുകയാ. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ജാഅകുമുൽ മുഅ്മിനാത്തു മുഹാജിറാത്തിന് ഫംതഹിനൂഹുന്ന അല്ലാഹു അഅ്ലമു ബിഈമാനിഹിന്ന ഫഇൻ അലിംതുമൂഹുന്ന മുഅ്മിനാത്തിന് فلا ترجعوهن الى الكفار ആയത്തിനും പേര് കിട്ടിയത് സൂറത്തുൽ മുന്തഹിന എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പരിശോധന, ഒരു ടെസ്റ്റ് പേപ്പർ, അതല്ലെങ്കിൽ ഒരു എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പരിശോധനയ്ക്ക് വിധേയാക്കുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ആ അധ്യായം പോലും അവതരിപ്പിക്കപ്പെടാൻ കാരണം അത് തന്നെയാ. അല്ലാഹ് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനോ, ഓ സത്യവിശ്വാസികളെ, ഇദാ ജാഅകുമുൽ മുഅ്മിനാത്ത് മുഹാജിറാത്ത്, മുഅ്മിനീകളായ സ്ത്രീകൾ പലായനം ചെയ്ത് നിങ്ങളുടെ മുന്നിലെത്തിയാൽ, മക്ക വിട്ട് മദീനയിലേക്ക് എത്തിച്ചേർന്നാൽ, ഫംതഹിനൂഹുന്ന, നിങ്ങൾ അവരെ ഒന്ന് പരിശോധിക്കണം. എങ്ങനെയാ പരിശോധിക്കേണ്ടത്? അവര് പറയുന്നത് സത്യമാണോ, ചാരപ്പണി നടത്താനാണോ വന്നത്, അതല്ല ഈമാനോടുകൂടിയാണോ വന്നതെന്ന പരിശോധന നടത്തണം. അല്ലാഹു അഅ്ലമു ബിഈമാനിഹിന്ന, അവരുടെ നെഞ്ച് കീറിയിട്ട് നോക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലല്ലോ. അവരുടെ വിശ്വാസത്തെയും ഈമാനിനെയും അല്ലാഹു നന്നാകിട്ടറിയാ. ഫൈനലിം തുമൂന്നാ മുഅ്മിനാത്ത്, അവര് മുഅ്മിനീകളാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ, ഫലാ തർജിഉഹുന്ന ഇലൽ കുഫാർ, അവരുടെ ഭർത്താക്കന്മാരാകുന്ന കാഫിരീങ്ങളിലേക്ക്, അവരുടെ പിതാക്കന്മാരാകുന്ന കാഫിരീങ്ങളിലേക്ക്, അവരുടെ കുടുംബമാകുന്ന കുഫാറുകളിലേക്ക് അവരെ പറഞ്ഞുവിടല്ലേ വിശ്വാസികളെ? നബിയേ, അവരെ പറഞ്ഞുവിടല്ലേ? ലാഹുന്ന ഹില്ലുൽ ലഹും വലാഹും യഹില്ലൂന വലാഹും യഹില്ലൂന ലഹുന്ന. അല്ലാഹ് പറയുന്നു, ഇനി അവർ തമ്മിൽ ഒരിക്കലും ഹലാലല്ല, അവരുടെ ഒരുമിച്ചുള്ള ജീവിതം അനുവദനീയമല്ല. അതുകൊണ്ട് നബിയേ, വിശ്വാസികളെ, കുഫാറുകളിലേക്ക്
ഇവിടേക്കാ പെണ്ണുങ്ങളെ തിരിച്ചു വിടരുതെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഇറങ്ങേണ്ട താമസം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ മദീനയിൽ വെച്ച് ഒരു രാഷ്ട്രീയ തിരുത്തൽ നടക്കുകയാ, ഒരു രാഷ്ട്രീയ തിരുത്തൽ ഉണ്ടാവുകയാ. ഇന്നലെ വരെയും തിരിച്ചുവിട്ടത് പുരുഷന്മാരെയാണ്. പുരുഷന്മാരെ പോലെയല്ല ഒരു പെണ്ണിന്റെ അവസ്ഥ. ഒരു പുരുഷനെ നേരിടാൻ നല്ല കഴിവുണ്ട്, സാമർഥ്യമുണ്ട്. പക്ഷെ ഒരു പെണ്ണിനെ നേരിടാൻ സാമർഥ്യം പോരല്ലോ. അതുകൊണ്ട് പെണ്ണിന്റെ ജീവന് ഭീഷണി വരുന്ന ഘട്ടത്തിൽ ഒരു പെണ്ണിന് സുരക്ഷിതത്വം നൽകുന്ന പരിശുദ്ധ ഇസ്ലാം, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. മക്കയിൽ നിന്ന് ആര് മദീനയിൽ വന്നാലും തിരിച്ചുവിടണം. എന്തൊരു ന്യായമാണ്! വല്ലാത്തൊരു അനീതിയുടെ ന്യായമല്ലേ, അന്യായമല്ലേ പറഞ്ഞത്? പക്ഷെ നബി തങ്ങൾ അംഗീകരിച്ചു. മക്കയിൽ നിന്ന് മുസ്ലിമായി പലരും മദീനയിലെത്തി, അവരെ ഒക്കെ തിരിച്ചുവിട്ട് പൊക്കോ, സന്ധിയിൽ ഞങ്ങൾ ഒപ്പുവെച്ചതാണ്, പിന്നീടാകാം എന്ന് പറഞ്ഞ് തിരിച്ചുവിട്ടു. ആ കൂട്ടത്തിലാണ് ഉമ്മു കുൽസും വരുന്നത്. നബിയെ, ഒരു പുരുഷനെ പോലെ എന്നെ വിട്ടാൽ അത് അപകടമാണ്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അവസാനം അല്ലാഹു ഇടപെട്ടു, പടച്ചതമ്പുരാൻ വിശുദ്ധ ആയത്തിറക്കി കൊടുത്തു. ആ വിശ്വാസിനിയായ ഒരു പെണ്ണിനെ നിങ്ങൾ ഒന്ന് പരിശോധിക്കും, മുഅ്മിനാണോ എന്ന്. എങ്ങനെ പരിശോധിക്കും? നിങ്ങൾ അവരോട് ചോദിക്കണം, നീ കറകളഞ്ഞ ഈമാനുള്ളവളാണോ എന്ന് ചോദിച്ചിട്ട് ഈമാനിൽ സാക്ഷ്യപ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങൾ അവളെ ഒരിക്കലും തിരിച്ച് കുഫ്ഫാറുകളിലേക്ക് വിടരുത് എന്ന് പറഞ്ഞ് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് അല്ലാഹു തആല അവതരിപ്പിക്കുകയാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഒരു പെണ്ണിന്റെ സുരക്ഷിതത്വത്തിന്, ഒരു പെണ്ണിന്റെ ജീവൻ ഭീഷണിയിലാണെന്ന് കണ്ടപ്പോ അതിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇടപെടൽ ചെറുതായിരുന്നില്ല, ഒരിക്കലും ചെറുതായിരുന്നില്ല. ആ നിലയിൽ ഒരു പെണ്ണിന്റെ സുരക്ഷിതത്വത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടപെട്ടു. ഭർത്താക്കന്മാരായ നമ്മൾ ഭാര്യമാർക്ക് ചെലവിന് മതിയായ ചെലവിന് കൊടുത്തില്ലെങ്കിൽ, ഇപ്പോ ചില ഭർത്താക്കന്മാര് ലുബ്ധന്മാരായിരിക്കും, അവര് ഭാര്യമാർക്ക് ചെലവിന് കാര്യമായിട്ടൊന്നും കൊടുക്കില്ല, എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അറിയാലോ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ജോലിക്ക് പോകുന്നവരല്ല. ഭർത്താക്കന്മാര് എന്താണോ കൊടുക്കുന്നത് അതാണ് അവരുടെ മുതൽ. അവർക്ക് വേറെ വരുമാനങ്ങളില്ല, അവർക്ക് വേറെ വരുമാന മാർഗങ്ങളില്ല. ഭർത്താവ് എന്താണോ ഭാര്യയ്ക്ക് കൊടുക്കുന്നത് അത് തന്നെയാണ് അവരുടെ കയ്യിൽ ഉണ്ടാവുക. പിന്നെ നമ്മൾ അറിയാതെ അടിച്ചു മാറ്റുന്ന കുറച്ച് കാശ് അവരുടെ കയ്യിൽ ഉണ്ടാവും. അതെന്തുകൊണ്ടായി അടിച്ചു മാറ്റുന്നത്? അടിച്ചു മാറ്റുന്നത് എന്തുകൊണ്ടാണ്? ഭർത്താവ് ഷർട്ട് കുപ്പായം ഊരി ഹാങ്കറിൽ തൂക്കുമ്പോ, ഭർത്താവ് കുളിപ്പുരയിൽ കയറുമ്പോ ഭാര്യ ചെന്നിട്ട് അറിയാതെ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റും. അതെന്തുകൊണ്ട് അടിച്ചു മാറ്റുന്നത്? നമ്മൾ മതിയായത് അവർക്ക് കൊടുക്കാത്തതിന്റെ പേരിലാണ്. സമാനമായ ഒരു സംഭവം ഉണ്ടായി. അല്ലാന്റെ ഹബീബിന്റെ മുന്നിൽ വന്നു. ആരാ വരുന്നതെന്നറിയോ? ആരാ വരുന്നത്? ഞാൻ ഈ പറയുന്നതോടുകൂടി സഹോദരിമാർക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വലിയ ഒരു നല്ല പ്രസംഗം, ഇത്രയും നാള് ഞങ്ങൾ കേട്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പോയിന്റ് കണ്ടന്റ് ഇതായിരുന്നു എന്ന് മരിക്കുന്നത് വരെ അവർ മറക്കൂല എന്റെ ഇന്നത്തെ ഈ പ്രസംഗം, ഈ പറയാൻ പോകുന്ന കാര്യം. പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയാം. അതുകൊണ്ട് പുരുഷന്മാരോട് പറയാനുള്ളത്, ഒന്ന് ചെലവിന് കൊടുക്കണം, രണ്ട് ഇന്ന് മുതൽ പോക്കറ്റ് നന്നായിട്ട് സൂക്ഷിക്കുകയും വേണം. പോക്കറ്റ് നന്നായിട്ട് സൂക്ഷിക്കണം. എത്രയാ ഉള്ളതെന്ന് എണ്ണി തിട്ടപ്പെടുത്തി നിങ്ങൾ സൂക്ഷിച്ചോളി. ഞാൻ ഈ മസല പറയാൻ പോവാണ്. ദീനിന്റെ മസല ആയതുകൊണ്ട് പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. അതുകൊണ്ട് കൃത്യമായി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ കേട്ടോളി, അല്ലാന്റെ ഹബീബിന്റെ മുന്നിലേക്ക് വന്നത് വേറെ ആരുമല്ല, ഹിന്ദ് എന്ന് പറയുന്ന പെണ്ണാണ്. ആരായി ഹിന്ദ്? ഉത്തുബത്തിന്റെ മകളാണ്. ഉത്തുബത്തിന്റെ മകള് ഹിന്ദ് ആരുടെ ഭാര്യയാണ്? അബു സുഫിയാന്റെ ഭാര്യയാണ്. അബു സുഫിയാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബഖീലാണ്. ഏറ്റവും വലിയ ബഖീലാണ് അബു സുഫിയാൻ. ഒരു നയാ പൈസ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൂല. കൊടുക്കും, ഇടയ്ക്കൊക്കെ കൊടുക്കുന്നതും മതിയായതും അല്ല. അങ്ങനെ വന്നപ്പോ ഇലാ ഹദറത്തി റസൂലില്ലാ, ആ
ആരംഭ പൂവായ ഹബീബിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ് ഹിന്ദ്. ഉത്ബത്തിന്റെ പൊന്നുമോള് ഹന്ദ്, അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് റസൂലുള്ളാന്റെ മുന്നിലേക്ക് വന്നിട്ട് പറയുന്നു, യാ റസൂലുള്ളാ ഇന്ന അബാ സുഫിയാന ബഖീലോ ശഹീഹോ, എന്റെ ഭർത്താവ് അബൂ സുഫിയാന് വല്ലാത്ത ലുബ്ധനാ നബിയേ, എനിക്ക് മതിയായത് എനിക്ക് തരുന്നില്ല. അയാൾ എനിക്ക് തരുന്ന ദിർഹമുകൾ ദീനാറുകൾ എനിക്ക് മതിയായതല്ല. അതുകൊണ്ട് നബിയേ എനിക്കൊരു ചെറിയ സംശയമുണ്ട്, ചോദിച്ചോട്ടെ. എന്താ ഹിന്ദേ നിന്റെ സംശയം? എന്റെ ഭർത്താവ് അറിയാതെ ആ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് എനിക്കും എന്റെ മക്കൾക്കും മതിയായത് ഞാൻ എടുക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ? ഇതാരും മിസ്യൂസ് ചെയ്യരുത്. കടയിലെ ജോലിക്ക് ഇരിക്കുമ്പോ എനിക്ക് ശമ്പളം പോരാന്ന് പറഞ്ഞിട്ട് മോലാളി അറിയാതെ എടുക്കരുത്. അതിനല്ല ഈ പറയുന്നത്. ഇവിടെ മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യമുണ്ട്. ഒരു പെണ്ണിന് ചെലവിന് കൊടുക്കാതെ കറങ്ങി നടക്കുന്ന ഭർത്താവിനെ കടിഞ്ഞാനിടുകയാണ് അള്ളാന്റെ ഹബീബ്. അല്ലാതെ മോഷണത്തിന് പെണ്ണുങ്ങൾക്ക് അവസരം കൊടുക്കുന്നതല്ല, മറിച്ച് ചെലവിന് കൊടുക്കാതെ കറങ്ങി നടക്കുകയും ആ ഭാര്യയ്ക്ക് മതിയായത് മക്കളെ പോറ്റാനും മതിയായത് ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് ഭർത്താവിനെ കടിഞ്ഞാണിടുന്ന ഒരു സാഹചര്യമാണ് വിശദീകരിക്കുന്നത്. ആ സമയത്ത് നബി തങ്ങളെ പറഞ്ഞു, ഹിന്ദേ എടുക്കുന്നത് കൊണ്ട് തെറ്റില്ല, ഇല്ലാ ബിൽ മഅറൂഫ്, പക്ഷേ നീ അത് കേട്ടുകൊണ്ട് മുഴുവൻ സ്വത്തും നീ എടുക്കരുത്, മതിയായത് മാന്യമായിട്ട് നീ എടുത്തോ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കി പറയാം, 100 രൂപയിൽ കുറച്ച് മീൻ കിട്ടുന്ന ഒരു ദിവസവും ഇല്ല, 100 രൂപ കുറച്ച് ഒരു മത്സ്യവും കിട്ടില്ല. ഈ ഭർത്താവ് കൊടുക്കുന്നത് ആകെ 20 രൂപയോ 30 രൂപയോ കൊടുക്കും, അങ്ങ് അറ്റം പോയാൽ 50 രൂപ കൊടുക്കും. ഈ 50 രൂപ കൊണ്ട് മത്സ്യം വാങ്ങാൻ പറ്റില്ല. എന്നാൽ നിന്റെ ഭർത്താവ് അറിയാതെ 50 രൂപ കൂടി നിനക്ക് എടുക്കാം, അത് പ്രശ്നമല്ല എന്ന് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഹിന്ദ് എന്ന പ്രിയപ്പെട്ട അബൂ സുഫിയാന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കുന്നു. മതിയായത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, മതിയായത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ നമ്മുടെയൊക്കെ ചില ഭർത്താക്കന്മാർക്ക് ഈ കല്യാണത്തിന്റെ അന്ന് വാർഷികത്തിന്റെ അന്ന് വിവാഹ വാർഷികത്തിന്റെ അന്ന് വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്ന ആ ഒരു ദിവസത്തിൽ ഭാര്യ നല്ല സമ്മാനം കൊടുക്കും. ചിലപ്പോ കൊടുക്കുന്നത് ചിലപ്പോ നല്ല വില കൂടിയൊരു മൊബൈലായിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണിയോ വസ്ത്രമോ, അല്ലെങ്കിൽ ചിലപ്പോ ഒരു ബൈക്കോ എന്തെങ്കിലുമൊക്കെ ഭാര്യ വെഡിങ് ആനിവേഴ്സറിക്ക് ഭർത്താവിന് കൊടുക്കും. ഭർത്താവ് വലിയ സന്തോഷത്തോടെ വാങ്ങും, ഒരു ഗിഫ്റ്റ് കിട്ടിയതല്ലേ. എടാ നീ അറിയുന്നുണ്ടോ, നീ അറിയാതെ നിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു വർഷം കൊണ്ട് ഈ കിളി കൂട് വെക്കുന്നത് പോലെ ചുള്ളിക്കമ്പടിച്ചു വെച്ചതുപോലെ എടുത്തു വെച്ച് ഒരുമിച്ച് കൂട്ടിയിട്ടാണ് നിനക്കിത് വാങ്ങിത്തന്നത്. പക്ഷെ കിട്ടിയപ്പോ വലിയ സന്തോഷമായി. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഈ ആരാ ഉമർ ബിൻ അബ്ദുൽ അസീസ്? തങ്ങള് രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഒരു വലിയ ഭരണാധികാരിയായിരുന്നു ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ്. രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസും ഒന്നാം ഉമർ എന്നറിയപ്പെടുന്ന ഉമറുൽ ഫാറൂഖ് തമ്മിലുള്ള ആ റിലേഷൻ, ആ ബന്ധം എന്താണെന്നറിയോ? അവര് തമ്മിലുള്ള ബന്ധം പറഞ്ഞു തരാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി ഇങ്ങനെ നടന്നു പോവാണ്. രാത്രി നടന്നു പോകുമ്പോ ഒരു പാൽക്കാരി പെണ്ണിന്റെ വീട്ടില് ഒരു സംസാരം. ആ ചരിത്രം എല്ലാവർക്കും അറിയില്ലേ? പാലുകാരി പെണ്ണിന്റെ വീട്ടിലെ സംസാരം അറിയില്ലേ? നിങ്ങൾക്കറിയില്ലേ? അറിയാലോ. ഒരു വീട്ടില് ഒരു ഉമ്മയും മകളും തമ്മിൽ സംസാരിക്കുന്നു. ആ സംസാരത്തിന്റെ കാതലായ ഭാഗം ഇതാണ്. മോള് ഉമ്മയോട് പറയുന്നു, അല്ല ഉമ്മ മോളോട് പറയുന്നു, മോളെ നേരം വെളുക്കാനായി പെട്ടെന്ന് പാലിൽ വെള്ളം ചേർക്കണം, എല്ലാ സ്ഥലത്തും നമുക്ക് പാല് കൊടുക്കാനുള്ളതാണ്, അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പാലിൽ വെള്ളം ചേർക്ക്. ആ സമയത്ത് മകള് പറഞ്ഞു, ഉമ്മ ഭരണാധികാരി ഉമറാൻ അറിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാൻ. അപ്പൊ ഉമ്മ പറയുന്നു, മോളെ ഈ രാത്രി ഏത് ഉമർ അറിയാനാ? അപ്പൊ മകള് പറഞ്ഞു, ഉമ്മ ഉമറല്ലേ അറിയാത്തതുള്ളൂ, അല്ലാഹ് അറിയുന്നുണ്ടല്ലോ.
പടച്ചോ അറിയുന്നില്ലേ? ഉമർദങ്ങൾ പൊട്ടി കരഞ്ഞു പോയി. പാതിരാത്രിയുടെ നിശബ്ദതയിൽ വേഷപ്രച്ഛന്നനായി പ്രജകളുടെ ക്ഷാമക്ഷേമ അന്വേഷണത്തിന് വേണ്ടിയിട്ട് വീടുകളുടെ മുമ്പിലൂടെ നടന്നു പോകുന്ന മഹാനായ, ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാനായ ഭരണാധികാരി വീട്ടിലേക്ക് അങ്ങ് ചെന്ന് സലാം പറഞ്ഞ് കയറി. എന്നിട്ട് ചോദിച്ചു, ഈ മകളെ എന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചോട്ടെ. 5,000 കോടി രൂപയുടെ കല്യാണം നടന്ന രാജ്യത്താണ് നമ്മളുള്ളത്. 5,000 കോടി രൂപയുടെ കല്യാണം നടന്ന രാജ്യത്താണ് നമ്മളുള്ളത്. ലോകം കണ്ട ഏറ്റവും വലിയൊരു ഭരണാധികാരി, ധീരനും വീരനും വില്ലാളി വീരനും വിജിഗീഷുമായ ഉമർ റളിയല്ലാഹു അൻഹു മദീനയുടെ ഭരണാധികാരിയായിരിക്കുമ്പോ തന്റെ മകനു വേണ്ടി നിശ്ചയിക്കപ്പെടുന്ന പെണ്ണ് പാൽ വിറ്റ് ജീവിക്കുന്ന ചെറ്റക്കൂരയിൽ താമസിക്കുന്ന ഒരു പാൽക്കാരി പെണ്ണിന്റെ മോളെ ഞാൻ എന്റെ മകനെ കെട്ടിച്ചു കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഉമ്മ ചോദിച്ചു, നിങ്ങൾ കളിയാക്കുകയാണോ ഉമറേ? അല്ല, ഇവളുടെ മതബോധം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കല്യാണം നടന്നു. ഉമർ തങ്ങളുടെ മകൻ പാൽക്കാരി പെണ്ണിന്റെ മകളെ കല്യാണം കഴിച്ചു. ആ കല്യാണ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ മുഹൂർത്തത്തിന് ഒരു പെൺകുട്ടി പിറന്നു. അവർക്ക് ഒരു പെൺകുട്ടി പിറന്നു. ആർക്ക്? ഉമർദങ്ങളുടെ മകനും പാൽക്കാരി പെണ്ണിന്റെ മകൾക്കും ഒരു പെൺകുട്ടിയാണ് അള്ളാഹു കൊടുത്തത്. ആ പെൺകുട്ടി വളർന്നു വന്നു. ആ പെൺകുട്ടി വളർന്നു വളർന്നു വലുതായപ്പോൾ അവളെ കല്യാണം കഴിപ്പിച്ചയക്കപ്പെട്ടു. ആ കല്യാണം കഴിപ്പിച്ചയക്കപ്പെട്ടപ്പോ ആ പെൺകുട്ടിയുടെ ഉമ്മയാരാ? പാല് വിറ്റ് നടന്ന പാവപ്പെട്ട ഒരു ഉമ്മയുടെ മകളാ. ആരാണ് ആ പെൺകുട്ടിയുടെ വാപ്പ? രാജ്യം ഭരിച്ച ലോകത്തിന്റെ ഭരണാധികാരി ഉമറിന്റെ മോനാ. ആ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോയി. ആ പ്രിയപ്പെട്ട മകള് കല്യാണം കഴിച്ച് ആ മകൾക്കൊരു ആൺകുട്ടി പിറന്നു. ആ ആൺകുട്ടിയുടെ പേരാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ ഉമ്മയുടെ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ ഉമ്മയുടെ വാപ്പയുടെ വാപ്പയാണ് ഉമർ ഫാറൂഖ് തങ്ങൾ. അത്രയും വലിയ ബന്ധമാണ്. ഉമർ തങ്ങളുടെ മകന്റെ മകളുടെ മകനാണ് രണ്ടാം ഉമർ, ഉമർ ബിൻ അബ്ദുൽ അസീസ്. ആ ഉമറാണ് ഒരു കുല മുന്തിരിക്ക് വേണ്ടിയിട്ട് ഭാര്യയോട് ചോദിക്കുന്ന കഥ മാപ്പിളപ്പാട്ടിന്റെ ആ രൂപത്തിലും ഭാവത്തിലും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കഥയല്ല മുന്തിരിക്ക് വേണ്ടി കൊതിച്ചത്, മറിച്ച് ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളാ. ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങള് രാജ്യം ഭരിക്കുമ്പോ ഒരു ദിവസം ഭക്ഷണം കഴിച്ചിരിക്കുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾക്ക് നല്ല മധുരമുള്ളൊരു ഒരു പായസം പോലുള്ള ഒരു സാധനം, ഹൽവ പോലുള്ള ഒരു സാധനം, ഒരു കട്ടിയുള്ള സാധനം. നമ്മുടെ കണ്ണൂരൊക്കെ സ്പെഷ്യൽ ആയിട്ടുണ്ട്. എന്താണ് അരീസാറിന് എന്തൊക്കെ വേണമെങ്കിലും പറയാം. പ്രത്യേകം ഇഷ്ടപ്പെട്ടൊരു മധുര പലഹാരം കൊണ്ടുവന്ന് ഭാര്യ കൊടുത്തു. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഭാര്യയാണ്. അപ്പൊ ചോദിച്ചു, ഇത് എവിടെന്നാന്ന് ചോദിച്ചു. അവരങ്ങനെയാണ്, എന്ത് കിട്ടിയാലും ഇത് എവിടെന്നാണ്, ഹലാലാണോ ഹറാമാണോ എന്ന് അവർക്ക് ബോധ്യം വരണം. ഇത് എവിടെന്നാന്ന് ചോദിച്ചപ്പോ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ചെലവിന് തരുന്ന ആ പൈസയിൽ നിന്ന് ഞാൻ മിച്ചം പിടിച്ച് ഉമർബിൻ അബ്ദുൽ അസീസ് തങ്ങളാരാ ഭരണാധികാരിയാ, അദ്ദേഹം കൊടുക്കുന്ന പൈസയിൽ നിന്ന് മിച്ചം പിടിച്ച് ഞാൻ കരുതി വെച്ചിട്ട് അവസാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മധുരം തരാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോ നമ്മളാണെങ്കി എന്ത് പറയും? ഓ എന്റെ ചക്കരയല്ലേ, എന്റെ പൊന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളെ ഇങ്ങനെ പുകഴ്ത്തും. ഉമർ ബിൻ അബ്ദുൽ അസീസ് നേരെ തിരിച്ചായിരുന്നു, ചോദിച്ചു, അപ്പോ ഞാൻ നിനക്ക് ചെലവിന് തരുന്നതിൽ നിന്നാണല്ലേ നീ മിച്ചം പിടിച്ചത്? അതേ ഭർത്താവേ. അപ്പൊ ഉമർ ബിൻ അബ്ദുൽ അസീസ് ചോദിച്ചു, അപ്പൊ ഞാൻ നിനക്ക് തരുന്ന ചെലവിന്റെ കാശിൽ നിന്ന് മിച്ചം പിടിക്കാൻ ഉണ്ടല്ലേ? അതെ, അല്പം ഞാൻ ചെലവ് ചുരുക്കാറുണ്ട്. എന്നാൽ നാളെ മുതല് അങ്ങനെ ചുരുക്കിയിട്ടേ ഞാൻ തരുള്ളൂ. കാരണം നമ്മൾ താമസിക്കേണ്ടത്, ജീവിക്കേണ്ടത് വളരെ ലഘുവായി ഭക്ഷണം കഴിച്ചുകൊണ്ടാണ്. ആഡംബരം പാടില്ല. ഭരണാധികാരിയാ ഞാൻ. അതുകൊണ്ട് ലോകത്തെ ഏത് ഭരണാധികാരിക്ക് പറയാൻ പറ്റും, ഏത് രാഷ്ട്രീയക്കാരന് പറയാൻ പറ്റും, കേരളത്തിന്റെ സാഹചര്യങ്ങളെ പറ്റിയിട്ടൊന്നും
പറയാൻ പാടില്ല. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വേദികളിൽ പറയുന്നത് ശരിയുമല്ല. ഞാൻ അതിനൊട്ട് തയ്യാറാവുന്നില്ല. പക്ഷെ കണ്ടു പഠിക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു തആലാ അൻഹുവിന്റെ പ്രിയപ്പെട്ട പൗത്രൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ കണ്ടുപഠിക്കണം. അങ്ങനെ ഭർത്താക്കന്മാർ കൊടുക്കുന്നതിൽ നിന്ന് മിച്ചം പിടിക്കുന്ന ഭാര്യമാരുടെ മുൻകാലങ്ങളിൽ ഇന്ന് മിച്ചം പിടിക്കാൻ ഒന്നും ഉണ്ടാവൂല. കൊടുക്കുന്നതിനെ തികയാതെ വരുമ്പോ പാവങ്ങൾ അടിച്ചു മാറ്റും. അതിന് അല്ലാഹു റസൂല് കേട്ട് നിന്നിട്ട് അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദിന് പെർമിഷനും കൊടുത്തു. അതുകൊണ്ട് പുരുഷന്മാർ ഒന്നുകിൽ ഭാര്യമാർക്ക് മതിയായത് കൊടുക്കണം, ഇല്ലെങ്കിൽ പോക്കറ്റ് നന്നായിട്ടൊന്ന് സൂക്ഷിച്ചോളേ. എപ്പോഴാ എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. നിസ്കാരത്തിന്റെ മഹത്വം പറഞ്ഞ് നിസ്കരിച്ചില്ലെങ്കിലും, നോമ്പിന്റെ മഹത്വം പറഞ്ഞ് നോമ്പ് പിടിച്ചില്ലെങ്കിലും, സ്വലാത്തിന്റെ മഹത്വം പറഞ്ഞ് സ്വലാത്തില്ലെങ്കിലും, ഈ മസ്തല ഇന്ന് മുതൽ അവരെ ഹയാത്താക്കാൻ ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അള്ളാഹുവിന്റെ ഹബീബ് എല്ലാവരെയും കേൾക്കാൻ തയ്യാറായി. ഒരു ദിവസം ഒരു പെണ്ണ് ഓടി വരികയാണ്. പേര് ബരീറ. ബരീറ എന്ന പേരുള്ള ഒരു പെണ്ണ് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വരികയാണ്. ഹബീബായ പ്രവാചകന്റെ മുന്നിൽ ബരീറ എന്ന പേരുള്ള ഒരു സ്ത്രീ കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ എന്റെ ഭർത്താവിനെ എനിക്ക് വേണ്ട, എന്റെ ഭർത്താവിനെ എനിക്ക് വേണ്ട. ആ സമയത്ത് ഭർത്താവ് പിന്നാലെ ഓടി വരികയാണ്. പേര് മുഗീസ് എന്നാണ്. ആ മുഗീസ് എന്ന പേരുള്ള ഭർത്താവ് വരുന്ന രംഗം ഹദീസുകളിൽ കാണാ. ഭർത്താവ് ഇങ്ങനെ കരഞ്ഞ് 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 കവിൽ തടത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങുകയാ. കണ്ണുനീർത്തുള്ളികൾ കവിൽ തടത്തിലൂടെ ദാടിരോമങ്ങളിലൂടെ ഒലിച്ചിറങ്ങിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നു. എന്നിട്ട് ഭർത്താവ് പറയുന്നു, നബിയേ എനിക്കെന്റെ ജീവനാണ് എന്റെ ബരീറ, എന്റെ ഭാര്യ എനിക്കെന്റെ ജീവനാണ്, എന്റെ ഭാര്യ എനിക്ക് വേണം, അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ബരീറ എന്ന ഭാര്യ പറയുന്നു, നബിയേ എനിക്ക് ഈ മുഗീസിനെ വേണ്ട, എനിക്ക് യവനോടൊത്തുള്ള ജീവിതം വേണ്ട. നബിതങ്ങൾ ആകെ ധർമ്മസങ്കടത്തിലാവുകയാ. അടുത്തിരിക്കുന്ന അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് മഹാനായ നബി തങ്ങൾ ചോദിക്കുന്നു, എന്തേ നിനക്ക് ബരീറയുടെ വെറുപ്പും മുഗീസിന്റെ സ്നേഹവും നിന്നെ അത്ഭുതപ്പെടുത്തുന്നില്ലേ? ഈ ബരീറയ്ക്ക് ഭർത്താവ് മുഗീസിനോടുള്ള വെറുപ്പും മുഗീസിന് തന്റെ ഭാര്യ ബരീറയോടുള്ള സ്നേഹവും നിന്നെ അത്ഭുതപ്പെടുത്തുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ വല്ലാത്ത അത്ഭുതം തന്നെയാണ്. ഒരു ഭാഗത്ത് ജീവനതുല്യ സ്നേഹിക്കുന്ന ഭർത്താവ്, മറുഭാഗത്ത് ഭർത്താവ് വേണ്ട എന്ന് വാശി പിടിക്കുന്ന ഭാര്യ. എന്താ റസൂലേ ഇതിൽ ഇടപെടുന്നത്? എങ്ങനെയാ എങ്ങനെയാണ് അങ്ങിതിൽ തീർപ്പ് കൽപ്പിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് ബരീറ എന്ന ഭാര്യയോട് ചോദിച്ചത്, ഒരു പുനർവിചന്തനത്തിന് തയ്യാറുണ്ടോ? ഒന്നുകൂടി അവന് അവസരം കൊടുത്തൂടെ? ഒന്നുകൂടി ഒന്ന് പുനർവിചിന്തനം നടത്തിക്കൂടെ? ആ സമയത്താണ് ബരീറ എന്ന് പറയുന്ന ഭാര്യ റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, നബിയേ ഇതങ്ങയുടെ കൽപ്പനയാണോ? ഇതങ്ങനെ നിർബന്ധിക്കുകയാണോ? എല്ലാവരും കേട്ടോ, ഇത് കോടതി ആരാ ജഡ്ജി? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ആരാണ് വന്നത് ഈ കുടുംബ കോടതിയിലെത്തിയത്? എനിക്ക് എന്റെ ഭർത്താവ് മുഗീസ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ബരീറ എന്ന പെണ്ണ്, ആ ഭാര്യ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ് തളർന്നുകൊണ്ട് ഭർത്താവ് മുഗീസ്. രണ്ടുപേരും വന്നപ്പോ അടുത്തിരിക്കുന്ന സാക്ഷികളോട് നബിതങ്ങൾ എന്ന ജഡ്ജി ചോദിക്കാൻ, നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേന്ന്? ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, അത്ഭുതം തോന്നുകയാണ്. ഭർത്താവിനെ വെറുക്കുന്ന ഭാര്യ, ഭാര്യ ജീവനതുല്യ സ്നേഹിക്കുന്ന ഭർത്താവ്, എന്താ നബിയെ ചെയ്യാ? അല്ലാഹുവിന്റെ റസൂല് ഭാര്യയോട് ചോദിച്ചു, ഒരു പുനർവിചിന്തനത്തിന് തയ്യാറുണ്ടോ? ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ. ആ സമയത്ത് ബരീറ നബി തങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കൽപ്പനയാണോ ഇത്? അവൻ പറഞ്ഞു, അല്ല എന്റെ ശുപാർശയാണ്, എന്റെ ശുപാർശയാണ്. ആ സമയത്ത് ബരീറ എന്ന സ്ത്രീ നബിതങ്ങളോട് പറഞ്ഞു, നബിയെ അങ്ങയുടെ കൽപ്പനയാണെങ്കിൽ ഇപ്പോ ഞാൻ മുഗീസിനോടൊപ്പം വീട്ടിലേക്ക് പോകും. കാരണം അങ്ങയുടെ കൽപ്പന ധിക്കരിച്ചാൽ എനിക്ക് നരകമാണ്, എനിക്ക് നരകമാണ്. പക്ഷേ അങ്ങയുടെ ശുപാർശയാണെങ്കിൽ എനിക്ക് വേണ്ട നബിയെ, ഈ പറയുന്ന മുഗീസിനെ എനിക്ക് വേണ്ട. എനിക്ക് സ്വയം തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? നിങ്ങളുടെ ശുപാർശ മാത്രമാണോ? എങ്കിൽ ഞാൻ പറയുന്നു, നബിയെ അങ്ങ് ഈ വിഷയത്തിൽ ഇനി ഇടപെടരുത്, എനിക്ക് വേണ്ട.
അല്ല കൽപ്പനയാണെങ്കിൽ ഞാൻ പൊരുത്തപ്പെട്ടു എന്റെ ഈ ലോകത്തെ ജീവിതത്തിൽ എനിക്ക് മുഖീസു മതി. കാരണം നിങ്ങളെ ധിക്കരിച്ചാൽ എനിക്ക് നരകമായിരിക്കും, എനിക്ക് വേണ്ടത് അള്ളാഹുവിന്റെ സ്വർഗമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന പ്രിയപ്പെട്ട ആ ബരീറ എന്ന് പറയുന്ന ഭാര്യ മുഖീസ് എന്ന ഭർത്താവിന് വേണ്ട എന്ന് തീരുമാനിച്ചു. നിങ്ങളറിയണം ഇന്നത്തെ കോടതികളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതുമായിട്ടൊന്ന് തുലനം ചെയ്തേ, തുലനം ചെയ്തേ. കോടതിയിൽ എന്താ നടക്കുന്നത്? കോടതിയിൽ ജഡ്ജിമാർക്കോ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് ശുപാർശ ചെയ്യാം, പക്ഷെ നിർബന്ധിച്ച് പലതും ചെയ്യിപ്പിക്കുന്നു. നമ്മുടെ ഈ രാജ്യത്ത്, നമ്മുടെ ഈ നാട്ടില് എന്താണ്, ഒരു പെണ്ണ് ജീവിത അവസാനം വരെയും ഒരു ഭർത്താവിന് സഹിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ദാരുണമായ ഒരവസ്ഥ. പാവം പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയോ, ജനിച്ച് വളർന്ന് 10-18 വയസ്സാകുമ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ സ്വന്തം വീട്ടിൽ ഉമ്മ പറയും, അല്ലെങ്കിൽ നീ ഇവിടെ വളരേണ്ടവളല്ല, നിന്നെ 2 കൊല്ലം കഴിഞ്ഞാൽ കെട്ടിച്ചു വിടും, നീ പോകേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാണ്. കണ്ണൂര് പിന്നെ അറയായത് കൊണ്ട് തിരിച്ചാണ് അല്ലേ, കണ്ണൂര് പിന്നെ ഭർത്താവിനെ അവിടെ കൊണ്ടിഞ്ഞു വരികയാണ്. ഭർത്താവിനെ കൊണ്ടുവന്ന് ഇതേ സംസ്കാരമാണ് ലക്ഷദ്വീപുകളില്, കണ്ണൂർ സംസ്കാരമാണ് ലക്ഷദ്വീപുകളില്. കാരണം എന്താണെന്നറിയോ, കണ്ണൂര് എങ്ങനാണോ അങ്ങനാണ് ലക്ഷദ്വീപില്. കല്യാണം കഴിഞ്ഞാൽ ആ കല്യാണം നടന്ന് ഭർത്താവ് ഭാര്യയുടെ വീട്ടിലാണ്, ഭർത്താവ് ഭാര്യയുടെ വീട്ടിലാണ്. അതാണ് ഈ ലക്ഷദ്വീപുകളിലെ സംസ്കാരം. ഞാൻ പറയുന്നത്, ഒരു പെണ്ണ് വളർന്ന് വലുതായി കഴിഞ്ഞാൽ അവളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും വീട്ടിൽ പ്രശ്നങ്ങൾ വന്നാൽ ഉമ്മ പറയും, വാപ്പ പറയും, അല്ലെങ്കിൽ നീ ഇവിടെ നിൽക്കേണ്ടവളല്ല, 2 കൊല്ലം കഴിഞ്ഞാൽ കെട്ടിച്ചു വിടും, നീ പാത്രവും കലവും കഴുകേണ്ടത് വല്ലവന്റെ വീട്ടിൽ പോയിട്ടാണ്, ഇവിടെ നീ ജീവിക്കേണ്ടവളല്ല എന്ന്. ഈ പാവപ്പെട്ടവളെ കെട്ടിച്ച് നീ അവിടെ വിട്ടാലോ? അവിടെ ചെന്ന് കയറുമ്പോ അവര് പറയുന്ന എന്താണെന്നറിയോ, നീ വന്നു കയറിയവളാണ്, ഇവിടെ വന്നവളല്ല എന്ന്. ശരിയല്ലേ? ഉമ്മയും വാപ്പയും പറയും, നീ ഇവിടെ വളരേണ്ടവളല്ല, നീ 10-18 വയസ്സ് കഴിഞ്ഞ അപ്പുറത്ത് വളരേണ്ടവളാണ്. അവിടെ കല്യാണം കഴിഞ്ഞ് അയക്കുമ്പോ അവര് പറയുന്ന എന്താ, നീ സത്യത്തില് വന്നു കയറിയവളാണ്, ഇവിടെ ഉണ്ടായവളല്ല എന്ന്. അപ്പൊ പെണ്ണിന് അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്തൊരു ദുരവസ്ഥ വരൂലേ? ചിന്തിച്ചു നോക്ക്, അവിടെയാണ് ഇസ്ലാമിന്റെ സംസ്കാരം. നബിതങ്ങള് കേട്ട് മറുപടി കൊടുത്തത് അവിടെയാണ്. ബരീറ, നിനക്കൊരു പുനർവിചിന്തനം നടത്താൻ കഴിയോ? ഇല്ല നബിയെ, അങ്ങയുടെ കൽപ്പനയാണെങ്കിൽ ഞാൻ വഹിച്ചോ, ശിരസാവഹിച്ചോളാം, അങ്ങയുടെ ശുപാർശയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന്റെ ആവശ്യമില്ല. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. കോടതികളിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു പെണ്ണ് പീഡിപ്പിക്കപ്പെട്ടാൽ ആ പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് അവള് ചിലപ്പോ നാണം കൊണ്ട് പുറത്തു പറയില്ല, പേടി കൊണ്ട് പറയില്ല, അവളുടെ നഗ്ന ചിത്രങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന പേടിയിൽ അവള് പറയില്ല. പിന്നീട് എപ്പോഴോ ധൈര്യം സംഭരിച്ച് ആ പെണ്ണ് ഏതെങ്കിലും കോടതിയിൽ ചെന്ന് ചോദിച്ചാൽ കമന്റ് രാജാക്കന്മാര് താഴെ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം, ഇത്രയും നാള് നീ എവിടെയായിരുന്നു, വർഷം കുറെ കഴിഞ്ഞില്ലേ, ഇപ്പോഴാണോ നിന്നെ പീഡിപ്പിച്ചത് പുറത്തു പറയുന്നത്, ഇത്രയും നാള് നീ എവിടെയായിരുന്നു എന്ന്. ആലോചിച്ചു നോക്കൂ, കോടതിയിൽ പോയാൽ ഒന്നുകൂടി അവളെ പീഡിപ്പിച്ച രംഗങ്ങൾ അവളുടെ മനസ്സിൽ തികട്ടി വരാൻ ആ വരത്തക്ക വണ്ണം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ, അവൾക്ക് മാനസികമായ സംഘർഷത്തിൽ അകപ്പെടുന്ന അവസ്ഥ. അവിടെയാണ് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഒരു പെണ്ണിന്റെ സങ്കടം കേട്ടു നിന്നത്. എന്നിട്ട് പറഞ്ഞു, നിനക്കൊന്നുകൂടി അയാളോടൊപ്പം ജീവിക്കാൻ ഒരു അവസരം കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കേ. ഇല്ല നബിയെ, അങ്ങയുടെ ശുപാർശയാണെങ്കിൽ ഞാൻ പറയുന്നു എനിക്ക് അയാളോടൊത്തുള്ള ജീവിതം വേണ്ട എന്ന്. ആ നിലയിൽ ഒരു പെണ്ണിനെ കേൾക്കാൻ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ തയ്യാറായി എന്നുള്ളതാണ്. പെണ്ണിന് ഇസ്ലാം കൊടുക്കുന്ന ഇത്രയും സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും ലോകത്തൊരു മതവും കൊടുക്കുന്നില്ല, ലോകത്തൊരു പ്രത്യേക ശാസ്ത്രവും കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞതെല്ലാം പലതിൽ ചിലത് മാത്രമാണ്. സൗന്ദര്യത്തിന്റെ പേരിൽ എത്രയോ ഭർത്താക്കന്മാരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഭാര്യമാർ ഇറങ്ങിപ്പോയി, അറിയില്ലേ? കല്യാണം കഴിഞ്ഞ് എന്റെ വാപ്പായും ഉമ്മയും തലയിൽ വെച്ച് തന്നതാണ്, എന്തൊരു വിധിയാണ് എന്ന് പറഞ്ഞിട്ട് ഭർത്താവിന്റെ സൗന്ദര്യം കുറഞ്ഞു പോയതിന്റെ പേരിൽ എത്രയോ ഭാര്യമാര് ആ ഭർത്താവിനേക്കാൾ സൗന്ദര്യമുള്ള ഒരാളെ കാണുമ്പോ
കാണുമ്പോ ചിന്തിച്ചു നോക്ക്, നബിതങ്ങളുടെ മുന്നിൽ സാബിത്ത് ബിൻ കൈസിന്റെ ഭാര്യ, ഉബയ്യ ബിൻ സലൂലിന്റെ മകളായ ജമീല, ആ സ്ത്രീയുടെ പേര് പോലെ സൗന്ദര്യമുള്ളവളാണ് ജമീല, അഴകുള്ളവൾ, ഏറ്റവും വലിയ സൗന്ദര്യം. ഉബയ്യ ബിന് സലൂലിന്റെ മകളാണ്, സാബിത്ത് ബിൻ കൈസിന്റെ ഭാര്യയാണ്. ആ ഭാര്യ ഒരിക്കൽ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങൾക്ക് ഈ സാബിത്തിനെ പറ്റി എനിക്കൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല, ദീനിയായി എനിക്കൊന്നും പറയാനില്ല, അയാളുടെ സ്വഭാവം വളരെ ക്ലിയറാണ്, പക്ഷേ എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല, അയാൾക്ക് സൗന്ദര്യം കുറവാണ്, അയാൾക്ക് സൗന്ദര്യം കുറവാണ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എന്താ ചോദിച്ചതെന്നറിയോ? ഹബീബായ നബിതങ്ങൾ ചോദിച്ചു, നീ തീരുമാനിച്ചോ? അങ്ങനെ, അതെ നബിയെ, തീരുമാനിച്ചു. അവിടെ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചില്ല, ജമീല നിന്റെ കല്യാണം നടന്നപ്പോ നിനക്ക് കണ്ണില്ലായിരുന്നോ? നീ എന്താ അന്നൊന്നും ഇയാളെ ഒഴിവാക്കാത്തത്? ഇപ്പൊ എന്താ നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നത് എന്ന് ചോദിക്കാതെ, നീ തീരുമാനിച്ച കാര്യമാണോ? അതെ നബിയെ, എനിക്ക് തീരുമാനിച്ച കാര്യമാണ്. ആ പറച്ചിലങ്ങോട്ട് റസൂലുള്ളാഹിന്റെ കാതുകളിൽ എത്തിയപ്പോ അള്ളാഹിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എന്ത് ചെയ്തെന്നറിയോ? പെൺകുട്ടിക്ക് വിവാഹമോചനത്തിനുള്ള പെർമിഷൻ കൊടുക്കുകയാണ്. എന്തിനാ കൊടുത്തതെന്നറിയോ? നാളൊരു സമയത്ത് ഈ പെണ്ണ് മോശമായ രീതിയിൽ പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിലോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഏതെങ്കിലും നിലയിൽ ഒരു 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 ദുർവൃത്തി ഏതെങ്കിലും ദുർമാർഗത്തിൽ ഈ പെണ്ണ് പോവുകയോ അല്ലെങ്കിൽ ഭർത്താവിന് അനുസരിക്കാത്തൊരു സാഹചര്യം പിന്നീട് ഉണ്ടാവും. സൗന്ദര്യം കുറഞ്ഞു പോയതിന്റെ പേരില് ഭർത്താവിനെ അനുസരിക്കാത്തൊരു ഭാര്യ അല്ലെങ്കിൽ അവൾ ദുഷ്പ്രവർത്തികളിലേക്ക് പോകുമെന്ന് പേടിച്ചുകൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, നിന്റെ ഭർത്താവ് സാബിത്ത് ബിൻ കൈസിനെ സൗന്ദര്യം കുറവാണെങ്കിൽ ജമീല അയാളെ ഒഴിവാക്കിക്കോ, നിനക്കങ്ങനെ തീരുമാനം ഉണ്ടെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. കാരണം എന്താണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാമ്പത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു ബോധ്യം ഒരു പെണ്ണ് അല്ലാന്റെ ഹബീബിന്റെ മുമ്പിൽ വിവരിച്ചു കഴിഞ്ഞാൽ രണ്ടാമതൊരു അഭിപ്രായം പറഞ്ഞ് ആ ജീവിതത്തെ ഒരു കുടുസായ മനോഭാവത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി ഒരു പെണ്ണിന്റെ ജീവിതവും അവളുടെ മനസ്സും അവളുടെ ശരീരവും ക്ഷയിച്ചു പോകുന്നതിനെ അല്ലാഹുവിന്റെ ഹബീബ് ഇഷ്ടപ്പെട്ടില്ല. ഇത്രയും വിശാല ായ സ്ത്രീകളെ കേൾക്കുന്ന ഒരു പ്രവാചകൻ, ഒരു നായകൻ, നമ്മുടെ നായകനല്ലാതെ ലോകത്ത് വേറെ ആരാ ഉള്ളത്? എത്ര എത്ര എതിരായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് തെളിവുകളായിട്ട് പറയാൻ കഴിയും, എത്ര കാര്യങ്ങൾ പറയാൻ കഴിയും, എത്ര എത്ര ആളുകളുടെ മുമ്പിൽ പരാതി ബോധിപ്പിക്കാൻ വന്ന ആളുകൾ, പെൺകുട്ടികളെ നിരന്തരം പീഡിപ്പിക്കുകയും അവരുടെ നഗ്ന ചിത്രങ്ങൾ വെച്ച് പിന്നീട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത സംഭവങ്ങൾ നമ്മൾ എത്ര കേട്ടിരിക്കുന്നു. ഇപ്പൊ പുതിയ പുതിയ ഹേമാ കമ്മീഷൻ പോലുള്ള കമ്മീഷനുകൾ വരുമ്പോ എല്ലാം പുറ പുതിയ പുതിയ കാര്യങ്ങളായി നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു അവസ്ഥയില് ഒരു പെണ്ണിന് മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരു ഘട്ടം വരുമ്പോ അതിന് എല്ലാ പിന്തുണയും കൊടുക്കുന്ന പ്രവാചകൻ സ്ത്രീകളെ കേൾക്കാനുള്ളൊരു മനസ്സ് കാണിച്ചു എന്നുള്ളതാണ്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്ത് പ്രതിസന്ധി വന്നാലും ഒരു പെണ്ണിന് ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ, അത് ഞാൻ പറയാം. അതിനു മുമ്പ് ഇൻഷാല്ലാ ബക്കറ്റ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. ആ ബക്കറ്റില് ഇൻഷാല്ലാ നല്ലൊരു സംഭാവന എല്ലാവരും നിക്ഷേപിക്കണം. ഇനി നാളെ ഭക്ഷണം കൊടുപ്പ് ഒരു ദിവസത്തെ പരിപാടി കൂടി ഇനി നമ്മുടെ മുമ്പിലുള്ളൂ. ഇൻഷാല്ലാ ബക്കറ്റ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ കാര്യമായ രീതിയിൽ ഒരു നല്ല ഹദിയ ആ ബക്കറ്റിൽ നിക്ഷേപിക്കും. അല്ലാഹു ജാരിയായ സദഖയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. വളരെ സുപ്രധാനമായി ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിനെ പറ്റി ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇൻഷാല്ലാ ഞാനത് പറയാം. അതിനു മുമ്പ് ബക്കറ്റ് നിങ്ങളുടെ മുന്നിൽ വരുമ്പോ കാര്യമായ നിലയിൽ ഇൻഷാല്ലാ എല്ലാവരും ഒരു നല്ല ഹദിയ. ഇവിടെ അൺലിമിറ്റഡ് ഫുഡാണ്. നിങ്ങൾക്ക് ഇപ്പൊ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഭക്ഷണം റെഡിയാ? അത് ഒരിക്കൽ കഴിച്ചു, അതൊന്നും പ്രശ്നമല്ല. ഭക്ഷണം വേറെ ആണെങ്കിലും വയറ് നമ്മുടേതാണെന്ന് ചിന്തയുള്ളവർക്ക് കഴിക്കാതിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴും കഴിക്കാൻ സൗകര്യമുണ്ട്. ഈ നിലയില് അൺലിമിറ്റഡ് ഫുഡ് തരുന്ന ഒരു
മനോഹരമായ ഒരു ഉറൂസ്. അത് എനിക്ക് തോന്നുന്നത് വെളമ്പത്ത് മക്കാം ഉറൂസ് മാത്രമേ ഉള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് കൂടുതൽ അതിനെ പറ്റി അറിയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ, കാര്യമായ നിലയിൽ ഒരു നല്ല സദഖ അതിനകത്തിടണം. പുറത്തുനിന്ന് അരിയും അതുപോലെ തന്നെ ഇറച്ചിയൊന്നും കളക്ട് ചെയ്തിട്ടല്ല ഇവിടെ ആർക്കും ഭക്ഷണം കൊടുക്കുന്നത്. ഇവിടെ വരുന്ന ചാക്ക് കണക്കിന് അരികൾ അതാണ് ഇവിടെ വരുന്നവർക്ക് ഭക്ഷണമായി കൊടുക്കുന്നത്. പറയാതെ തന്നെ അറിയാം നിങ്ങൾക്ക്, ഞാൻ ആദ്യമായിട്ടാണ് ഈ സദസ്സിൽ വരുന്നത്. റമദാനിൽ വന്നതൊഴിച്ചാൽ പിന്നെ ആദ്യമായിട്ട് അവിടെ വരുന്നത്. അതുകൊണ്ട് നല്ലൊരു സദഖ എല്ലാവരും ഇടീൻ. ചേർത്ത് നിർത്തുന്ന ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ വിഷമഘട്ടത്തിൽ ചേർത്ത് നിർത്തുന്ന ഒരു നല്ല സമീപനം. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട്, അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ എല്ലാവരും നല്ല നിലയിൽ ഒരു ഹദീയയുടെ കൂട്ടത്തിലൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. സഹോദരിമാര് വ്യക്തമായി കേൾക്കാൻ വേണ്ടി പറയാൻ, കൂടുതൽ അവരുടെ ഒരു ആഗ്രഹമാണ്, അവരുടെ ഒരു ഒരു ഇതാണ്, ഒരു തസ്തിക എന്ന് വേണമെങ്കിലും പറയാം. വീട്ടില് ഏത് കാര്യത്തിലും ചെരിപ്പിടുമ്പോഴുള്ള ദുആ മുതൽ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ദുആ വരെയുള്ള എല്ലാ ദുആകളും ഭർത്താവിന് അറിഞ്ഞുകൊണ്ടെങ്കിലും ഭാര്യയ്ക്കറിയാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജയ്ഹിന്ദ് കൈരളി പീപ്പിൾ ഒക്കെ റമദാൻ പ്രോഗ്രാം നടത്തിയതൊക്കെ ഒരു ആ ദുആകളൊക്കെ ഒരു ചെറിയ ബുക്കായി, അത് പലരുടെയും അഭിപ്രായം മാനിച്ചിട്ടാണ് അതിവിടെ ബന്ധപ്പെട്ടവർക്ക് ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ചരിത്രത്തോടു കൂടിയിട്ടുള്ള ദുആയാണ് എന്ന് പറഞ്ഞാൽ, അബുദ്ദർദ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ, സഹോദരിമാരെ ശ്രദ്ധിക്കുക, അബുദ്ദർദ തങ്ങളുടെ അടുക്കൽ വേലക്കാരി വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ മനുഷ്യരാണോ ജിന്നാണോ എന്താന്ന് ചോദിച്ചവൻ പറഞ്ഞു, 40 ദിവസമായി നിങ്ങൾക്ക് ഞാൻ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് തരുന്നുണ്ട്, നിങ്ങൾ മരിക്കുന്നില്ല. അബുദ്ദർദ തങ്ങൾ പറഞ്ഞു, 40 കൊല്ലം തന്നാലും ഞാൻ മരിക്കില്ല, ഭക്ഷണത്തിലെ വിഷമേൽക്കാതിരിക്കാൻ എനിക്ക് ഒരു ദുആ എന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നു. അപ്പൊ ഇങ്ങനെ ചരിത്രത്തോടു കൂടിയിട്ടുള്ള ദുആകൾ, അനുഭവങ്ങളുടെ വെളിച്ചത്തിലുള്ള 10-30 ദുആകൾ അടങ്ങിയ ഒരു ചെറിയ ഒരു ബുക്ക്, ഒരു 50 രൂപയാണ് അതിന്റെ വില. ഇൻഷാല്ലാ ആവശ്യമുള്ളവർ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. നമ്മുടെ റിയാസ് സ്ത്രീകളുടെ ഭാഗത്ത് കൊടുക്കാൻ ഏതെങ്കിലും വളണ്ടിയേഴ്സിന്റെ ഒന്ന് ഏൽപ്പിച്ചാൽ മതി. ആവശ്യമുള്ളവർ വാങ്ങിയാൽ മതി, 50 രൂപയേ ഉള്ളൂ, കുറഞ്ഞ ബുക്കേ ഉള്ളൂ. ആവശ്യമുള്ളവർ ഓരോന്ന് വാങ്ങിക്കോളി. ഒരുപാട് ദുആകൾ, മക്കളില്ലാത്തവർക്ക് മക്കൾ നന്നാകാൻ, ഇതൊക്കെ അനുഭവങ്ങളിലൂടെയുള്ള ചരിത്രത്തോടു കൂടിയിട്ടുള്ള ദുആകളാണ്. ആവശ്യമുള്ളവർ വാങ്ങി ആ ബക്കറ്റിൽ നന്നായിട്ട് എല്ലാവരും ആ ഹദിയകൾ നിക്ഷേപിക്കും. അള്ളാഹു ജാരിയായ സദഖയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി എനിക്ക് അരമണിക്കൂറോടെ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് വ്യക്തമായി എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ആദരവായ പ്രവാചകന സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടങ്ങൾ വെറും ഫത്വ കൊടുക്കാൻ വേണ്ടി മാത്രമല്ല സ്ത്രീകളെ കേട്ടിരുന്നത്, വെറും ഫത്വ കൊടുക്കാൻ വേണ്ടി മാത്രമല്ല ഹബീബായ നബി തങ്ങൾ സ്ത്രീകളെ കേട്ടിരുന്നത്, മസല പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രമല്ല റസൂലുള്ള സ്ത്രീകളോ സ്ത്രീകളെ കേട്ടിരുന്നത്, പിന്നെയോ ഹബീബായ പ്രിയപ്പെട്ട പ്രവാചകന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കല്ല വളരെ വ്യക്തമായി മറുപടി കൊടുക്കുന്ന പ്രവാചകന് അള്ളാഹുവിനെ കൊണ്ടും അവന്റെ ഹബീബിനെ കൊണ്ടും വിശ്വസിച്ച ആദ്യത്തെ രക്തസാക്ഷിയായ സ്ത്രീയെ നിങ്ങൾക്കറിയോ? ബീവി സുമയ്യ റളിയല്ലാഹു തആല അൻഹ. ആരായിരുന്നു സുമയ്യ റളിയല്ലാഹു അൻഹ എന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരില് യാസർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്, പ്രിയപ്പെട്ട സഹാബി, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് സുമയ്യ. യാസർ സുമയ്യ ദമ്പതിമാർക്ക് ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന്റെ പേരാണ് അമ്മാർ. അമ്മാർ ബിനി യാസർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. അതുപോലെ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ വളരെ നിഗൃഹമായ നിലയിലാണ് കൊല ചെയ്യപ്പെട്ടത്. അവരുടെ രഹസ്യ അവയവത്തിൽ പോലും പ്രിയപ്പെട്ടവരെ ഇരുമുമ്പ് ദണ്ട് കുത്തിക്കയറ്റിയിട്ട് അവരെ വല്ലാത്തൊരു കോലത്തിൽ കൊന്നുകളഞ്ഞല്ലോ മഹാമഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ. ആ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ വളരെ ക്രൂരമായിട്ട് കൊല്ലുമ്പോ
കൊന്ന ആ സന്ദർഭത്തില് ഇന്നും പരിശുദ്ധമായ മക്കയിൽ ചെല്ലുമ്പോ നമുക്ക് കാണാം സുമയ്യ സുമയ്യ ബീവിയുടെ രക്തസാക്ഷിത്വം നടന്ന മണ്ണ് ആ സുമയ്യ റളിയല്ലാഹു തആലയെ വളരെ ക്രൂരമായിട്ട് ചതച്ചരയ്ക്കുമ്പോ അവരുടെ ശരീരത്തെ അടിച്ചൊടിക്കുമ്പോ അവരുടെ ശരീരത്തിൽ വേദനാജനകമായ ശിക്ഷകളെ സമ്മാനിക്കുമ്പോ സുമയ്യ റളിയല്ലാഹു തആലയഹ അല്ലാഹു ഹബീബ് എന്താ പറയുന്നതെന്ന് ശ്രദ്ധിക്കുകയാ സുമയ്യ ബീബി റളിയല്ലാഹുന്നയോട് റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയോ യാസർ റളിയല്ലാഹുന്നവിനോട് എന്താ റസൂലുള്ള പറഞ്ഞതെന്നറിയോ യാസ്ര കുടുംബമേ നിങ്ങൾ സഹിക്കുക നിങ്ങൾ ക്ഷമിക്കുക അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കിട്ടാ നിങ്ങൾ അനുഭവിക്കുന്നത് ഈ അനുഭവിക്കുന്ന പ്രയാസം മുഴുവനും നിങ്ങൾ അല്ലാഹുവിന്റെ പേരിലല്ലേ വിശുദ്ധ ദീനിന്റെ പേരിലല്ലേ നിങ്ങൾ അനുഭവിക്കുന്നത് ഈ അനുഭവിക്കുന്ന ഓരോ അനുഭവങ്ങൾ ഓരോ പ്രയാസങ്ങൾ ഓരോ ദുഃഖങ്ങളും ഓരോ പീഡനങ്ങൾക്ക് പകര അല്ലാഹു നിങ്ങൾക്ക് സുഖലോലുപ സ്വർഗത്തിൽ അല്ലാഹു തആല നല്ല സമ്മാനം നിങ്ങൾക്ക് തരുന്നതാ അല്ലാഹു നിങ്ങൾക്കൊരു വീട് തരുന്നതാ പടച്ചവൻ നിങ്ങൾക്കൊരു മനോഹരമായ സൗധം പണിതെഴിപ്പിച്ച് തരുന്നതാ മറിയം മഹദിയായ സുമയ്യ റളിയല്ലാഹു തആലയോട് യാസർ റളിയല്ലാഹുന്നവിനോടും റസൂലുള്ള പറഞ്ഞത് എന്തിന്റെ പേരിലെന്നറിയോ ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങുമ്പോൾ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് തന്റെ പ്രിയപ്പെട്ട അനുയായികൾ സുമയ്യ ബീവിയും യാസർ തങ്ങളും ക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ഞാൻ കൂടെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറയാ ചേർത്ത് നിർത്താനുള്ള വിശാലമായ മനസ്സ് കാണിച്ച ലോക നേതാവ് അവരുടെ പ്രയാസഘട്ടങ്ങളിൽ അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളില് കൂടെ നിർത്തിയിട്ട് സ്വർഗത്തിൽ സുന്ദരമായ ഒരു പദവി നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് സുമയ്യ ബീവി റളിയല്ലാഹുന്നയോട് തങ്ങളോടൊപ്പം നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഫത്വ കൊടുക്കാനും മസാല പറയാനും മാത്രമല്ല അവരനുഭവിക്കുന്ന വേദന അവരനുഭവിക്കുന്ന പ്രയാസം അവരനുഭവിക്കുന്ന സങ്കടങ്ങൾ ഇതെല്ലാത്തിനും കൂടെ നിൽക്കാൻ നബിതങ്ങളെന്ന നേതാവ് തയ്യാറാണെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സ്ത്രീകളുടെ നൊമ്പരങ്ങൾ കേട്ടത് പ്രവാചകനാ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുത്ത പ്രവാചകനാ സ്ത്രീകളുടെ വേദനയുള്ള ജീവിതത്തിന് ആ ജീവിതത്തിനൊരു പരിഹാരം കാണിച്ചു കൊടുത്തത് പ്രവാചകനാ